നമസ്കാരം. റഷ്യയെ ഉപരോധിച്ചാൽ റഷ്യ പരാജയപ്പെടും, പിന്നെ റഷ്യ ഒന്നുമില്ലാതെയാകുമെന്ന് കരുതി അമേരിക്കയെ വിശ്വസിച്ച് റഷ്യൻ ഉപരോധത്തിനിറങ്ങിയ ജർമ്മനി ബ്രിട്ടന് ശേഷം തകർച്ചയിലേക്ക് പോകുന്ന അവസ്ഥ പോലെയാണ് കാര്യങ്ങൾ. പുട്ടിൻ മണ്ടനാണെന്ന് കരുതിയ പടിഞ്ഞാറൻ രാജ്യങ്ങൾ കൂനിന്മേൽ കുരു, അതിനു മുകളിൽ പരു എന്ന അവസ്ഥയിലെത്തി. നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, ഇതിൻ്റെ കണക്ക് 71%. അതിൽ 41% മുകളിൽ റഷ്യയിൽ നിന്നുമാണ് ജർമ്മനി ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ജർമ്മനിക്ക് സംഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ ചിലത് നോക്കാം. ജർമ്മനിയുടെ വ്യാവസായിക മേഖലയിൽ വൈദ്യുതിയുടെ വില 600% വർദ്ധിക്കുകയും ഫാക്ടറി പണപ്പെരുപ്പ് 73 വർഷത്തെ ഉയർന്ന നിരക്കിലുമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റം ഫാക്ടറി മേഖലയിലെ ഈ പണപ്പെരുപ്പാണ്. 1949 ശേഷം ഇത് ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി എന്ന മാത്രമല്ല, വൈദ്യുതി ചിലവ് 600% ഉയർന്നു. പ്രകൃതിവാതക വില കുതിച്ചുയരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ സമ്മർദ്ദം ചെലുത്തി ജർമ്മനിയുടെ വൈദ്യുതി വില ജൂലൈ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ 600%-ൽ അധികം ഉയർന്നു. ഉൽപ്പാദക വിലക്കയറ്റം ഉൽപ്പന്നങ്ങൾ അവരുടെ ഫാക്ടറിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ നിർമ്മാതാക്കൾ ഈടാക്കുന്ന വിലകളുടെ അളവുകോൽ ഉപഭോക്തൃ വിലപ്പെരുപ്പിൻ്റെ ഒരു പ്രധാന സൂചകം. ജൂലൈ വരെയുള്ള വർഷത്തിൽ 37.2% ഉയർന്നു. 1949 റെക്കോർഡുകൾ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ വർധനവ് ഔദ്യോഗിക ഡേറ്റ കാണിക്കുന്നു. 2022 ജർമ്മൻ സമ്പദ്വ്യവസ്ഥ സ്തംഭനാവസ്ഥയായി. പല വിദഗ്ധരും ആസന്നമായ മാന്ദ്യം പ്രതീക്ഷിക്കുന്നു. ഇനി ചരിത്രം നോക്കിയാൽ ഗീതായുദ്ധത്തിൻ്റെ കാലത്ത് പോലും ജർമ്മനി ഏറ്റവും കൂടുതൽ ഇന്ധനം ആശ്രയിച്ചത് സോവിയറ്റ് യൂണിയനെ ആയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അത് റഷ്യയായി. ഇനി ചില കണക്കുകൾ നോക്കിയാൽ 1919 ജർമ്മനി അതിൻ്റെ ഊർജത്തിൻ്റെ 71% ഇറക്കുമതി ചെയ്തു. അതിൻ്റെ പകുതിയോളം പ്രകൃതിവാത ഇറക്കുമതിയും 1/3 എണ്ണയും റഷ്യയിൽ നിന്നാണ്. തുടർന്ന് ഫെബ്രുവരി അവസാനത്തോടെ റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതോടെ ജർമ്മനിയിലേക്കുള്ള നിർണായകമായ നോർഡ് സ്ട്രീം 1 പൈപ്പ്ലൈനിലൂടെ മോസ്കോ പ്രകൃതിവാതക വിതരണം വെട്ടിക്കുറച്ചു. ശേഷിയുള്ള 20%-ലേക്ക് ഊർജ്ജ വില കുതിച്ചുയർന്നു. ഊർജ പ്രതിസന്ധി കൂട്ടിക്കൊണ്ട് യൂറോപ്പിലുടനീളമുള്ള വരൾച്ച റൈൻ നദിയിലെ ജലനിരപ്പ് താഴ്ത്തി. S&P ഗ്ലോബൽ ചൊവ്വാഴ്ച പുറത്തുവിട്ട പ്രാഥമിക സർവേ കണക്കുകൾ പ്രകാരം ജൂൺ ജൂലൈ മാസങ്ങളിൽ ജർമ്മനിയുടെ നിർമ്മാണ മേഖല ശരിക്കും ചുരുങ്ങി. കുതിച്ചുയർന്ന പണപ്പെരുപ്പത്തെ നേരിടാൻ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ശ്രമിക്കുന്നതിനാൽ എല്ലാ യൂറോസോൺ സമ്പദ് വ്യവസ്ഥകളെയും പോലെ ജർമ്മനിയും വർദ്ധിച്ചു വരുന്ന പലിശ നിരക്കുമായി പൊരുതുകയാണ്. ഉയർന്ന പണപ്പെരുപ്പവും വർദ്ധിച്ച പലിശ നിരക്കും മൂലം ഡിമാൻഡിൽ വർദ്ധിച്ചു വന്ന സമ്മർദ്ദം സർവേയിൽ പങ്കെടുത്ത ബിസിനസ്സുകൾക്ക് റിപ്പോർട്ട് ചെയ്തതോടെ സേവന മേഖലയിലെ മാന്ദ്യമാണ് ഉൽപ്പാദനത്തിലെ ബലഹീനതയ്ക്ക് കാരണമെന്ന് S&P സാമ്പത്തിക വിദഗ്ധൻ ഫീൽ സ്മിത്ത് പറഞ്ഞു. ഇനി വേറെ ചില കണക്കുകൾ നോക്കിയാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിക്കപ്പെടുന്നത് റഷ്യയിലാണ്. പിന്നെ റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ള ഉക്രൈൻ ഗോതമ്പ് ഉൽപ്പാദന കാര്യത്തിൽ 9-ാം സ്ഥാനത്താണ്. ഇനി സൺഫ്ലവർ ഓയിൽ കാര്യം നോക്കിയാൽ ഉക്രൈനാണ് ലോകത്തിലെ 1-ാം സ്ഥാനം. യുദ്ധം കാരണം ചരക്ക് ഗതാഗതമൊക്കെ കരിങ്കടൽ വഴി നിലച്ച അവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സൈന്യത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരു ചാരന് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന KGB തലപ്പത്തിരുന്ന് പുട്ടിൻ എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് യുദ്ധം ചെയ്തതെന്ന് വ്യക്തം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.